ഊരാളുകളിൽ ഹിന്ദുക്കൾക്ക് നിയമനമില്ല. കേൾക്കുമ്പോൾ തന്നെ പേടി തോന്നുന്ന വാർത്ത. ഈ ഒരു വാർത്ത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഊരാളുകൾ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിൽ ഹിന്ദുക്കൾക്ക് നിയമനമില്ലെന്നും ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് മാത്രമേ നിയമനമുള്ളൂ എന്നുമാണ് പ്രചരണം. എന്നാൽ ഈ വാർത്തയുടെ വസ്തുത എന്താണെന്ന് പരിശോധിക്കാം. കേന്ദ്ര സർക്കാർ ഗ്രാമവികസന മന്ത്രാലയത്തിൻ്റെ ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശല്യ യോജന എന്ന പദ്ധതി പ്രകാരം നൽകുന്ന തൊഴിൽ നൈപുണ്യ പരിശീലനത്തിന് ആ പദ്ധതി നിഷ്കർഷിക്കുന്ന സംവരണം ഉറപ്പാക്കാൻ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു നൽകിയ അറിയിപ്പാണ് വർഗീയമായ പ്രചരണത്തിന് ഉപയോഗിക്കുന്നത്. ഈ പദ്ധതിയിലേക്ക് ന്യൂനപക്ഷ സമുദായക്കാരും പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരും അപേക്ഷിച്ചാൽ മതിയെന്നായിരുന്നു സൊസൈറ്റി നൽകിയ പരസ്യത്തിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്ത ഒരു കൂട്ടർ ഊരാളുങ്കൽ സൊസൈറ്റിയിൽ ഹിന്ദുക്കൾക്ക് നിയമനമില്ല എന്ന തരത്തിൽ പ്രചരണം അഴിച്ചുവിടുകയാണ്. ഈ പദ്ധതിയിൽ കേരളത്തിൻ്റെ കോട്ട 60% ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്കും 30% പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും നിശ്ചയിച്ചതും നിർദ്ദേശം നൽകിയതും കേന്ദ്ര സർക്കാരാണ്. അതായത് കേന്ദ്ര സർക്കാർ ന്യൂനപക്ഷ സമുദായങ്ങളുടെയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും സംവരണം ഉറപ്പാക്കാനും ഉന്നമനത്തിനുമായി പ്രത്യേകം കോട്ട നൽകി അപേക്ഷ ക്ഷണിച്ചതാണ് എന്ന് ചുരുക്കം. ഇനി ഊരാളുങ്കൽ സൊസൈറ്റി അത്തരത്തിൽ പരസ്യമിടാൻ കാരണം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഈ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപേക്ഷ ക്ഷണിച്ചപ്പോൾ അപേക്ഷിച്ചവരിൽ ന്യൂനപക്ഷ മതങ്ങളിൽ നിന്നുള്ളവർ തികയാതെ വന്നു. തുടർന്ന് ആ കോട്ട തികയ്ക്കാൻ മാത്രമാണ് മേൽ സൂചിപ്പിച്ച രീതിയിൽ അപേക്ഷ ക്ഷണിച്ചത്. മറ്റ് വിഭാഗങ്ങളുടെ പ്രവേശനം പൂർത്തിയായതിനാൽ അവരാരും വെറുതെ അപേക്ഷയച്ച് ബുദ്ധിമുട്ടാതിരിക്കാനാണ് ന്യൂനപക്ഷ മതങ്ങളിലുള്ളവർക്ക് മുൻഗണന എന്ന് വ്യക്തമാക്കിയത്. ഇതിനെയാണ് ഊരാളുങ്കൽ സൊസൈറ്റിയിൽ ഹിന്ദുക്കൾക്ക് നിയമനമില്ല എന്ന ദുർവ്യാഖ്യാനം ചെയ്ത് പ്രചരിപ്പിക്കുന്നത്. രസകരമായ മറ്റൊരു വസ്തുത, ഇത് സൊസൈറ്റിയിലേക്കുള്ള നിയമനത്തിനുള്ള അറിയിപ്പല്ല, തൊഴിൽ നൈപുണ്യ പരിശീലനത്തിനുള്ളതാണ്. ആ പദ്ധതിയിലെ കേന്ദ്ര സർക്കാർ വ്യവസ്ഥ പ്രകാരം പരിശീലനം നൽകുന്നവർക്ക് തൊഴിൽ ലഭ്യമാക്കേണ്ടതുണ്ട്. അക്കാര്യമാണ് പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സൊസൈറ്റിയിൽ ജോലി നൽകും എന്നതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാതെയാണ് വ്യാജ പ്രചരണം അഴിച്ചുവിടുന്നത്. രാജ്യത്തെയും സംസ്ഥാനത്തെയും എല്ലാ നിയമങ്ങളും പാലിച്ച് പ്രവർത്തിക്കുന്ന ഊരാളുങ്കൽ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെ കരിവാരിത്തേക്കാനാണ് ഇത്തരം വ്യാജന്മാരുടെ പ്രചരണം. സദുദ്ദേശത്തോടെ കേന്ദ്ര സർക്കാർ നടത്തുന്ന പദ്ധതിക്കും എതിരാണ് ഇക്കൂട്ടരുടെ പ്രചരണമെന്നതാണ് മറ്റൊരു വസ്തുത. ന്യൂസ് ഡെസ്ക്, സമയം മലയാളം.